വണ്ടിയുടെ ബാക്ക് സൈഡാണ് ഇഷ്ടപ്പെട്ടത്. ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 675,000 രൂപയ്ക്ക് 4 വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് 70,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വെഹിക്കിൾ ഓൺ റോഡ് ഇറക്കാം. റെനോൾട്ട് ബ്രാൻഡ് എല്ലാ വെഹിക്കിൾസിനും നമുക്ക് സർവീസ് കോസ്റ്റ് തീരെ കുറവാണ്. ഒരു എസ് യു ക്ലാസ്സിൽ കൊടുക്കുന്ന എല്ലാതരം ഫീച്ചേഴ്സും തന്നെ വെഹിക്കിളിനകത്ത് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം നിലവിൽ. നമസ്കാരം, ഞാൻ ജോമി, തൊടുപുഴ വഴുതലക്കാരനാണ്. എക്സ് ആർ ബി മല്ലു വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കൈഗറിൻ്റെ റിവ്യൂവുമായിട്ടാണ്. ഇപ്പോൾ ഉള്ളത് കോട്ടയത്തെ റെനോൾട്ടിൻ്റെ ഷോറൂമിലാണ്. നമുക്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ബിനുവിലുണ്ട്. നമസ്കാരം. നമസ്കാരം. നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ, കമൻറ്റ് ചെയ്ത് അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോൺ ചെയ്തും പറഞ്ഞ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിരുന്നു കൈഗർ. ശരിക്കും കൈഗർ എന്ന് പറയുന്ന ഈ വാഹനം എത്ര വേരിയൻ്റ് ഉണ്ട്? വേരിയൻ്റിൻ്റെ കാര്യം പറയുകയാണെന്നുള്ള നമുക്ക് അതിന് മുന്നേ അതിലേക്ക് നമുക്ക് രണ്ട് പവർ ഓപ്ഷനും രണ്ട് എഞ്ചിനും വരുന്നുണ്ട്. രണ്ട് പവർ ഓപ്ഷനാണ് ഉദ്ദേശിച്ചത്. അതിൽ ടെർബോയും നോൺ ടെർബോയും വരുന്നുണ്ട് നമുക്ക് വെഹിക്കിളിനകത്ത്. അതിനകത്ത് തന്നെ നമുക്ക് നോൺ ടെർബോയ്ക്ക് അകത്ത് തന്നെ നമുക്ക് 4 വേരിയൻ്റ് വരുന്നുണ്ട്. ഓക്കെ. ടെർബോയിലേക്ക് വരുന്ന സമയത്ത് 3 വേരിയൻ്റ് വരുന്നത്. അതായത് ഒത്തിരി മോഡലുകൾ ഇഷ്ടം പോലെയാണ് മോഡലുകൾ. അത് മോഡലല്ല, കസ്റ്റമേഴ്സിന് ചോയ്സ് ഒത്തിരിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കസ്റ്റമർ ഒരു കോമ്പാക്ട് എസ് യു വി എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്, എന്നാൽ ബഡ്ജറ്റിൽ ഒതുങ്ങുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഏതാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ, ഏത് വേരിയൻ്റാണ് ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വേരിയൻ്റ്? നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മൂവിംഗ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു RX T എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നത്. ഓക്കെ. അതാണ് നമുക്ക് കുറച്ചുകൂടി ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ്. അതായത് നമുക്ക് ഫാസ്റ്റ് മൂവിംഗ് ആണെങ്കിലും കളറിൻ്റെ കാര്യത്തിലാണെങ്കിലും വേരിയൻ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഒരു കളർ എന്ന് പറയുന്നത് RX T എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അതായത് നമുക്ക് ഫുൾ ഓപ്ഷനിൽ വേണമെങ്കിൽ പോയാൽ മതി. അത് ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ചോയ്സിലേക്ക് മാറിയിരിക്കും. കസ്റ്റമർ വന്ന ഒരു വെഹിക്കിൾ നമ്മൾ പ്രൊഡക്റ്റ് എല്ലാം ബ്രീഫ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് തോന്നുന്നു ഞാൻ എന്തിനു ഫുൾ ഓപ്ഷനിലേക്ക് പോകണം. എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് RX T എന്ന് പറഞ്ഞ മോഡലിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഓവറോൾ ഒരു ഔട്ട്ലുക്ക് കൊടുക്കാമോ? തീർച്ചയായും. റെനോളെ സംബന്ധിച്ചോളം നമുക്ക് ഏറ്റവും നമ്മുടെ പുതിയ ചൈൽഡ് പുതിയ കൊച്ച, അപ്പൊ അതുപോലെ തന്നെയാണ് റെനോ ഇപ്പൊ ട്രീറ്റ് ചെയ്യുന്നത്. പുതിയൊരു കൊച്ചായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് അക്രോസ് എല്ലാ വേരിയൻസിനകത്തും നമുക്ക് ഈ DRLs നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് അതിന്റെ തൊട്ട് താഴെ തന്നെയാണ് നമുക്ക് അതിന്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കൊടുത്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഞാൻ ഇപ്പം ലൈറ്റ് ഇല്ലാണ്ട് കണ്ടിരുന്നപ്പം ഇതിനകത്ത് എവിടെയാണ് ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നുപോയി. ഇത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആണ്, നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ രണ്ടും ഒരേ ചേമ്പറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ലുക്ക് വൈസ് അട്രാക്റ്റീവ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മേജർ ആയിട്ടുള്ള വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫോഗ് ലാമ്പിന്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഇപ്പൊ നമുക്ക് ഫോഗ് ലാമ്പിന്റെ പൊസിഷനിലാണ് നമ്മുടെ ഹെഡ്ലാമ്പ്സ് വരുന്നത്. അത് ഡ്യുവൽ ചേംബർ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഹൈ ബീമും ലോ ബീമും ആയിട്ട് രണ്ട് ചേംബറിനകത്താണ് നമുക്കിപ്പോ നിലവിൽ ഇതിനകത്ത് ഹെഡ്ലാമ്പ്സ് വരുന്നത്. കുറച്ചുകൂടെ അതൊരു അട്രാക്റ്റീവ് ഫീച്ചർ ആണ്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫോഗ് ലാമ്പ് ഇല്ല, ഫോഗ് ലാമ്പിന്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം അതിന്റെ പൊസിഷൻ തന്നെ ഒരു ഫോഗ് ലാമ്പിന്റെ പൊസിഷനിലായതുകൊണ്ട് അതേ വിസിബിലിറ്റി തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് റെനോയുടെ ലോഗോ എന്ന് പറയുന്നത് അത്രയും വലുതായി ബൾജ് ചെയ്തിട്ട് തന്നെ നമുക്ക് കൊടുത്തിട്ടേ. കുറച്ചുകൂടെ ഒരുപാട് വലിയ ഗ്രില്ലുകൾ ഒന്നും കൊടുത്ത് ഓവറാക്കിയിട്ടില്ല. ക്യൂട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്ന, എല്ലാം ക്യൂട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അന്ന് ഒരു SUV ക്ലാസ്സിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ക്യൂട്ടിലൊക്കെ ആയിട്ട് തോന്നത്തില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും ക്യൂട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ബോൾഡ് മാസീവ് ലുക്ക് തന്നെയാണ് കൈഗർ എന്ന് പറഞ്ഞ വെഹിക്കിൾ നമുക്ക് എപ്പോഴും ഷോ ഓഫ് ചെയ്യുന്നത്, കസ്റ്റമർക്ക് എപ്പോഴും കൊടുക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള വാഹനങ്ങൾ എങ്ങനെയാണ്? ഇതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന വാഹനങ്ങളാണ് വെന്യൂ, അതുപോലെ നിസാന്റെ മാഗ്നറ്റ് എന്ന് പറഞ്ഞ വെഹിക്കിൾസ്. ഇതിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന വെഹിക്കിൾ നമ്മൾ കോമ്പറ്റീഷനായിട്ട് വരുന്ന സമയത്ത് ഇതുമായി ഈ പറയുന്ന രണ്ട് വാഹനങ്ങളായിട്ട് കിടപിടിച്ച് നിൽക്കാവുന്ന രീതിയിലും അതിന് വരുന്ന ഫീച്ചേഴ്സിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ആണെങ്കിലും ഇൻറ്റീരിയർ വൈസ് ആണെങ്കിലും സ്പെക് വൈസ് ആണെങ്കിലും ബീറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൈകറിനകത്ത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നത്. നമുക്ക് സൈഡിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് മിററിൽ തന്നെയാണ് നമ്മുടെ ടെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന സമയത്ത് നമ്മുടെ SUV ക്ലാസ് വരുന്ന വെഹിക്കിൾസിലെല്ലാം വരുന്ന ഒരു ഫീച്ചറാണ് വീൽ ആർച്ച് ഗാർഡിംഗ്. അതൊന്ന് ആ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു വീൽ ആർച്ച് ഗാർഡിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന സമയത്ത് 16 ഇഞ്ചിന്റെ ആയിരിക്കും വീല് വരുന്നത്. 16 ഇഞ്ചാണ് നമുക്ക് വീൽ സൈസ് വരുന്നത്. ഇത് ഈ കിടക്കുന്നത് അലോയല്ല, അലോയ് ഡിസൈൻഡ് വീൽ കപ്പാണ് അല്ലേ? കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അലോയ് തോന്നിക്കത്തില്ല. അലോയ് ആണെന്ന് നമുക്ക് തോന്നിക്കുന്ന
വീൽ കപ്പാണ്. പക്ഷെ കണ്ടുകഴിഞ്ഞാൽ ആരും പറയത്തില്ല ഇതൊരു വീൽ കപ്പാണെന്ന്. വീൽ കപ്പാണ് തൊട്ടാലേ അറിയത്തുള്ളൂ. പിന്നെ ഒരു ലോങ് വ്യൂ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതൊരു അലോയ് ഡിസൈൻ തന്നെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അലോയ് വരുന്ന വീൽ കപ്പ് വീൽ എന്ന് പറയുന്നത് ഇതിനകത്തല്ല വീൽ റിം ഇവിടെ എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിന് പകരം ആ വീൽ റൂം വരുന്ന പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് അലോയ് ഡിസൈൻ ആക്കിയിരിക്കും. ഫ്ലക്സി വീൽസ് കൊടുക്കുന്നുണ്ട്. ഇതൊരു അലോയ്ഡ് ഫീൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് വരെ കൊടുത്തത് ഇപ്പോൾ നോക്കുന്ന ആർക്കാണേലും നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നിയത് അതൊരു അലോയ് ആണ്. അത് അലോയ് അല്ല, വീൽ കപ്പാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നമുക്ക് 205 ആണ്. നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 205 വരുന്നുണ്ട്. 205 നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളുടെ പ്രീമിയം വെഹിക്കിളായ നമുക്ക് ഡസ്റ്റർനകത്ത് വരുന്ന സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ നമുക്ക് ഇതിനകത്തും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു റൂഫ് ഫങ്ഷണൽ റൂഫ് ബാർസ് വരുന്നത്. 80 kg വരെ നമുക്ക് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള റൂഫ് റെയിൽസ് വരുന്നത്. 80 kg വരെ, 80 kg വരെ ക്യാരിങ് കപ്പാസിറ്റി. പിന്നെ ഇതിനകത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫങ്ഷണൽ റൂഫ് റെയിൽ ആയതുകൊണ്ട് ക്യാരിയർ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് കൈകറിനകത്ത്. ഫങ്ഷൻ അല്ലാത്ത നമുക്ക് സ്പോർട്ടി റൂഫ് റെയിൽസ് മാത്രമായിട്ട് വരുന്ന രണ്ട് മോഡൽസ് അവൈലബിൾ ആണ്. രണ്ട് മോഡലിനകത്ത് നമുക്ക് ക്യാരിങ് കപ്പാസിറ്റി മോഡലാണ് നമുക്ക് വരുന്നത്. കുറച്ചുകൂടി സ്പോർട്ടി ആണ്, അട്രാക്റ്റീവ് ആണ്. വെഹിക്കിൾസ് സൈഡ് പ്രൊഫൈൽ ആണെങ്കിൽ കാണാൻ വേണ്ടി എക്സിയുടേതായിട്ടുള്ള ഒരു എസ് വി ക്ലാസ്സിൽ വരുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കൊടുത്തിട്ടുണ്ട്. വെഹിക്കിൾ കൊടുത്തിട്ടുണ്ട്. ബോഡി കളർ ആയിട്ടുള്ള നല്ലൊരു ഹാൻഡിൽ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ടയർ സൈസ് വരുമ്പോൾ ടയർ സൈസ് മാറ്റം വരുന്നുണ്ടോ വേരിയന്റുകൾക്ക്? വേരിയന്റ് വൈസ് നമുക്ക് കളർ ചേഞ്ച് മാറ്റം വരുന്നില്ല. നമുക്ക് എല്ലാ വേരിയന്റ്സിനകത്തും 16 inch തന്നെ 16 inch തന്നെയാണ്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ എനിക്ക് കൈകറിൻ്റെ അകത്ത് വണ്ടിയുടെ ബാക്ക് സൈഡാണ് ഇഷ്ടപ്പെട്ട ഉള്ള കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പില് അതുപോലെ തന്നെ ഒരു എന്റെ ഒരു കൈ അതിന്റെ അകത്ത് കറക്റ്റ് കയറിയിരിക്കും. അട്രാക്റ്റീവ് ഫീച്ചർ തന്നെയാണ് വരുന്നത്. സി ഷേപ്ഡ് ഹെഡ്ലാംസ് എന്ന് പറയുന്നത് നമ്മള് 3D എഫക്റ്റാ കൊടുത്തിരിക്കുന്നത്. അതെ അതെ, 3D എഫക്റ്റാ കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് നമ്മൾ ഏതൊരു ഇപ്പൊ ഈ കൈകറിന്റെ പുറകെ നമ്മളൊരു പോയി കഴിഞ്ഞാൽ ഇത് വണ്ടി കൊള്ളാലോ എന്ന് ഫീൽ ചെയ്യും. LED ആണ് വരുന്നത്. അതെ അതെ, LED ആണ് വരുന്നത് അല്ലേ. ഓക്കെ, പിന്നെ ഇതിന്റെ നമുക്ക് ബൂട്ട് സ്പേസ് ഒക്കെ വരും. ബൂട്ട് സ്പേസ് വരുന്നത് 405 liter നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. 405 liter നമുക്ക് ബൂട്ട് സ്പേസ്. 405 അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ്. നല്ല ബൂട്ട് സ്പേസ് ആണ്. നമ്മൾ ഇപ്പൊ നമ്മളുടെ വെഹിക്കിളുമായി തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡസ്റ്ററിനേക്കാൾ നമുക്ക് ബൂട്ട് സ്പേസ് ശകലമേ കുറവ് വരുന്നുള്ളൂ. അത്രയും തന്നെ ബൂട്ട് സ്പേസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നിട്ട് പിന്നെ നമുക്ക് ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ സെക്കൻഡ് റോ സീറ്റ് നമുക്ക് 60-40 ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. സ്പേസ് കൂടി 60-40 നമുക്ക് ഫോൾഡ് ചെയ്തുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ സ്പെയർ വീൽ വരുന്നത്. ഇതിന്റെ അകത്ത് തന്നെയാണ് വരുന്നത്. 1 inch ടയർ സൈസ് കുറവായിരിക്കും. 15 inch ആയിരിക്കും നമുക്ക് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്പിനേക്ക് സ്പെയർ വീൽ ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അത് സ്പെയർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. കാരണം അലൈൻമെന്റിൽ പിന്നീട് വ്യത്യാസം നമുക്ക് ഒത്തിരി ദൂരം ഓടിക്കാൻ പറ്റില്ല. 80 kilometer എന്ന് കമ്പനി മെൻഷൻ ചെയ്യുന്നുണ്ട്. 80 kilometer മാക്സിമം ഓടിക്കാവുള്ളൂ ഇൻ കേസ് സ്പെയർ ഇട്ടിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അതായത് നിയറസ്റ്റ് സർവീസ് സെന്റർ പോകാൻ വരെയുള്ള ഒരു യൂസ്. ഓക്കെ, കൂടുതൽ ഉപയോഗിക്കരുത്. പിന്നെ സ്പോർട്ടീവും അട്രാക്റ്റീവ് ആയിട്ടുള്ള റൂഫ് റെയിൽസ്, അത് കമ്പനി ഇൻബിൽഡ് തന്നെ നമുക്ക് വെഹിക്കിളിനകത്ത് വരുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു കേട്ടോ. വെറൈറ്റി ഡിസൈനും കൂടിയാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലൈറ്റ് നമുക്ക് അതിനകത്ത് ഇന്റഗ്രേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്പോർട്ടി ലുക്ക് തന്നെയാണ്. ലുക്ക് തന്നെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഷാർപ്പിൻ ആന്റിന. ഇത് ഞാൻ പറഞ്ഞല്ലേ, എന്നെ സംബന്ധിച്ച് ഞാനൊരു വണ്ടി പ്രാന്തനാന്ന് വേണം പറയാം. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ കൈകറ് പോലെ വേറൊരു വണ്ടി എനിക്ക് പറയാനില്ല. അതിനൊരു കോമ്പറ്റീറ്ററായിട്ട് എനിക്ക് ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വേറൊരു വണ്ടിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എക്സിയുടെ എല്ലാ ക്യാരക്ടറും എല്ലാ ബൾക്കി ഫീലും മസ്കുലർ ലുക്ക് അവിടെ മസ്കുലർ ലുക്ക് ഒരു പോർഷനിൽ പോലും കൈകറിനകത്ത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. സൈഡ് പ്രൊഫൈൽ ആണെങ്കിലും ഫ്രണ്ട് പ്രൊഫൈൽ ആണെങ്കിലും ബാക്ക് പ്രൊഫൈൽ ആണെങ്കിലും ഇതിൽ ഒന്നിൽ പോലും ആ ഒരു എസ്സിയുടെ ലുക്കോ ക്യാരക്ടറോ ഒന്നും തന്നെ ഒരു കാരണവശാലും കുറയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. എത്രത്തോളം കൂട്ടാൻ പറ്റും അത്രത്തോളം കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ടോട്ടൽ വേരിയന്റ് എന്ന് പറയുന്നത് 20 വേരിയന്റ് ഉണ്ട് അല്ലേ. നമുക്ക് എങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൈസ്, ഏറ്റവും ബേസ് മോഡൽ വാഹനത്തിന് എത്രയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? ഏറ്റവും ബേസ് മോഡൽ വാഹനം നമുക്കിപ്പോ നിലവിൽ വണ്ടി വില സ്റ്റാർട്ട് ചെയ്ത് 5.64 lakh നമുക്ക് വണ്ടി വില സ്റ്റാർട്ട് ചെയ്യുന്നത്. 5,64,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി വില സ്റ്റാർട്ട്. അതായത് ഒരു കോമ്പാക്ട് എസ് യു വി നമ്മുടെ സ്വന്തം ആവുകയാണ്. 5,64,000. ഓൺ റോഡ് പ്രൈസോ? ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6,75,000 രൂപയ്ക്ക് 4 വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ
നമുക്ക് 4 വർഷത്തെ വാറണ്ടി വേണ്ടായെങ്കിലോ എന്തെങ്കിലും പ്രൈസ് കുറയുന്നുണ്ടോ? 4 ലക്ഷത്തെ വാറണ്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 രൂപ കുറഞ്ഞു കേട്ടോ. 10,000 രൂപ കുറയും. ഓക്കെ, ഇതിൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം എല്ലാ ഫീച്ചേഴ്സും കൂടെ കൂടിയ ഒരു വാഹനമാണ് നമ്മളിപ്പോൾ കാണിച്ചു കൊടുത്തത്. ഇതിന് എത്ര രൂപയാവുന്നുണ്ട്? ഇത് നമുക്ക് 7,02,000 രൂപയ്ക്ക് നിലവിൽ വണ്ടി വില സ്റ്റാർട്ട് ചെയ്യും. എക്സ്ഷോറൂം പ്രൈസ് 7,02,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡോ? ഓൺ റോഡ് വരുന്ന സമയത്ത് 8,31,000 രൂപയ്ക്ക് ഈ വെഹിക്കിൾ നമുക്ക് നിലവിൽ ഓൺ റോഡ് ഇറങ്ങും. ഓൺ റോഡ് ഇറങ്ങും. ഇനി ഇതിന്റെ ഡ്യുവൽ ടോൺ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൈസിനേക്കാൾ ഒരു 21,000 രൂപ കൂടുതലാവുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വ്യത്യാസമുണ്ട്. അതായത് ഡ്യുവൽ ടോൺ വേണം. ഡ്യുവൽ ടോൺ ഓപ്ഷൻ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് 2 കളർ ചോയ്സാണ് ഉള്ളത്. ഈ സെയിം വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ സിൽവർ ആൻഡ് ബ്ലാക്കിലും ബ്ലൂ ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ 2 വേരിയന്റ് ആണ്. നമുക്ക് ഡ്യുവൽ ടോൺ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരുന്നത്. ഈ സെയിം വേരിയന്റ് RX-T എന്ന് പറഞ്ഞ നമുക്ക് ടർബോ എഞ്ചിൻ ഉണ്ടല്ലോ, ടർബോ ലൈൻ എഞ്ചിനും വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഏറ്റവും ടോപ്പ് പറഞ്ഞാൽ മതി. ഏറ്റവും ടോപ്പ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് CVT എന്ന് പറഞ്ഞ ടെക്നോളജിനെ, CVT എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് ടെക്നോളജി വരുന്നത്. ഓക്കെ, 10 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട്. ഓട്ടോമാറ്റിക്? ഓട്ടോമാറ്റിക്. 10 ലക്ഷം രൂപ. ഓൺ റോഡ് വരുമ്പോൾ? ഓൺ റോഡ് വരുമ്പോൾ 12,14,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഓൺ റോഡ് ഇറങ്ങും. ഓക്കെ, നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ഡൗൺ പേയ്മെന്റ്, അതായത് ഒരു വണ്ടി ആഗ്രഹിക്കുന്ന എന്നാ ഒരു വണ്ടി കോമ്പാക്ട് SUV തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ആദ്യമായിട്ട് എടുക്കണമെങ്കിൽ ഒരു ഡൗൺ പേയ്മെന്റ് ഏറ്റവും ചെറുത്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് 70,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വെഹിക്കിൾ ഓൺ റോഡ് ഇറക്കാം. നമ്മുടെ സുഹൃത്തുക്കളോട് പ്രത്യേകം പറയണോ, ഇതൊരു 70,000 എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലും കൂടെ നോക്കണം അല്ലേ? പ്രൊഫൈൽ, അതായത് നമ്മുടെ സിബിൽ സ്കോറും കൂടി അതിൽ കണക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു സിബിൽ സ്കോർ എല്ലാം നമ്മൾ ഗ്രീൻ ആണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിബിൽ സ്കോർ ആണ്. 750 മതി. മതി മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സിബിൽ സ്കോറിനകത്ത് നമുക്ക് 70,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വെഹിക്കിൾ ഓൺ റോഡ് ഇറക്കാം. നമ്മുടെ EMI എത്ര വരുന്നുണ്ട്? നമുക്കൊരു 11,000 രൂപ വെച്ചിട്ട് 5 വർഷത്തേക്കുള്ള EMI വരും. ആ, 7 വർഷമാണെങ്കിൽ? 7 വർഷമാണെങ്കിൽ നമുക്കൊരു 8,500 രൂപ റേഞ്ചിലുള്ള ഒരു EMI-ലേക്കകത്ത് നമുക്ക് വെഹിക്കിൾ ഇറക്കും. 8,500 രൂപ. അതായത് നമ്മളൊരു ക്വിഡ് ഒക്കെ ഇറക്കണേ നമ്മളുടെ തന്നെ ഏറ്റവും ചെറിയ കാര്യം എടുക്കുന്ന പ്രൈസിന് തന്നെ നമുക്ക് ഇറക്കാൻ പറ്റും. ഒരു കോമ്പാക്ട് SUV. ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സർവീസ് കോസ്റ്റോ? ഇതിന്റെ സർവീസ് കോസ്റ്റ് നമുക്ക് വരുന്നത് ഇപ്പൊ നമ്മളുടെ എല്ലാ വെഹിക്കിൾസിനെയും, റെനോൾഡ് ബ്രാൻഡ് എല്ലാ വെഹിക്കിൾസിനും നമുക്ക് സർവീസ് കോസ്റ്റ് തീരെ കുറവാണ്. 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയറിൽ നമുക്ക് സർവീസ് ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. കൈവേണ്ട കേസിൽ മാക്സിമം അങ്ങാറ്റം നമുക്ക് വരുന്ന ഒരു സർവീസ് കോസ്റ്റ് വരുന്നത് 4,000 രൂപീസേ നമുക്ക് സർവീസ് കോസ്റ്റ് വരുന്നുള്ളൂ. ഇപ്പൊ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്, അതായത് ഇപ്പൊ എടുത്ത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ എല്ലാവരുടെയും റിവ്യൂ തന്നെയാണ് ഒരു 4,000 രൂപീസ് മാക്സിമം. മാക്സിമം അല്ലേ? നമുക്ക് ഞാനൊരു കാര്യം കൂടെ ചോദിക്കണം, ഇതിന്റെ മൈലേജ് ആണ് എല്ലാവർക്കും വേണ്ടത്. ഇത് ഡീസലിൽ അവൈലബിൾ ആണോ? ഡീസൽ ഇല്ല, നമുക്ക് പെട്രോൾ എഞ്ചിൻ മാത്രം. പെട്രോൾ എഞ്ചിൻ മാത്രം. പിന്നെ അതിനകത്തുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, പെട്രോൾ എഞ്ചിനകത്ത് നമുക്ക് 2 പവർ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ടെർബോയും നോൺ ടെർബോയും നമുക്ക് അവൈലബിൾ ആണ്. അതിന് 74 PS ആണ് നോൺ ടെർബോയിലേക്ക് നമുക്ക് വരുന്നത്. ഓക്കെ, അതുപോലെ 100 PS പവർ വരുന്ന ടെർബോ ലൈനും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ടെർബോയും നോൺ ടെർബോയും തമ്മിൽ 1,05,000 രൂപ പ്രൈസ് ഡിഫറൻസേ നമുക്ക് വരുന്നുള്ളൂ രണ്ടും തമ്മിൽ. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ പവറുള്ള ഒരു വെഹിക്കിൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ടെർബോയിലേക്ക് പോവാം. ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. 100 PS പവർ വരുന്നുണ്ട്. ഈ 100 PS പവർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വേറൊരു കാര്യം കൂടി കൺസിഡർ ചെയ്യാനുള്ള നമുക്ക് വരുന്നതാണ്. കാരണം ഇപ്പോൾ വരുന്ന പല 1.5 ലിറ്റർ എഞ്ചിനകത്തും വരുന്ന സെയിം പവറാണ് നമ്മൾ 1 ലിറ്ററിനകത്ത് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കുന്നത്. അതായത് 1000 CC-ക്കകത്ത്, 1500 CC-യിൽ വരുന്ന പല എഞ്ചിനകത്തും കൊടുക്കുന്ന പവർ തന്നെ നമുക്ക് ഈ വെഹിക്കിളിനകത്ത് കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന 1500 CC-ക്ക് കൊടുക്കേണ്ട അത്രയും പ്രൈസ് നമുക്ക് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. എന്തായാലും എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ബുക്കിംഗ് പീരീഡ് ഇല്ല, 1.5 അല്ലെ 10 ദിവസം അതെ മതി. മാക്സിമം 10 ദിവസം നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കുന്നുണ്ട്. അത് കൂടുതൽ എനിക്ക് തോന്നിട്ട് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഉള്ളിലേക്ക് പോയിട്ട് അതിന്റെ ഇന്റീരിയർ നമുക്ക് എന്തായാലും അത് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട് വഹിക്കളിനകത്ത്. ഓക്കെ, നമുക്ക് അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ കൈഗറിന്റെ ഉള്ളിലല്ലേ? അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ വണ്ടി വേറെ ലെവൽ. ഒരു കോമ്പാക്ട് SUV-യിലല്ല നമ്മളൊരു ഡസ്റ്ററിന്റെ മുകളിൽ തന്നെയാണ് ഇരിക്കണേന്ന് പറയാം. ആ ഒരു ലെവലിൽ തന്നെയാണ് ഇത് കീപ്പ് ചെയ്തിരിക്കുന്നത്. ലെവലിൽ തന്നെയാണ് നമുക്ക് കീപ്പ് ചെയ്തിരിക്കുന്നത്. sub-4 meter SUV ആണ് എന്നാണ് പറയുന്നെങ്കിലും, പക്ഷെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടും ഇന്റീരിയർ വൈസ് ആണെങ്കിലും ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും ഒരു SUV ക്ലാസ്സിൽ കൊടുക്കുന്ന എല്ലാതരം ഫീച്ചേഴ്സും തന്നെ വെഹിക്കിളിനകത്ത് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ നിലവിൽ. അതെ അതെ, അതായത് ഈ പറഞ്ഞൊരു മോഡൽ, അതായത് ഈ കിടക്കുന്ന നമ്മൾ RX-T എന്ന് പറഞ്ഞ മോഡൽ, അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഈ മോഡലിൽ തന്നെ മാക്സിമം എല്ലാ ഫീച്ചേഴ്സും തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റർ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിലും ഏതൊരു പ്രീമിയം വെഹിക്കിൾ ആണെങ്കിലും അവർക്ക് കിട്ടുന്ന ഏറ്റവും
ടോപ്പ് എൻഡ് മോഡലിനകത്ത് വരുന്ന ഒരു ഫീച്ചറാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അതെ അതെ, ആ ഒരു മോഡല് നമുക്ക് ഈ പറഞ്ഞ 7,80,000 രൂപയുള്ള പ്രൈസിന് വെഹിക്കിൾ നമുക്ക് ഓൺറോഡ് ഇറങ്ങുന്നുണ്ട്. ആ ഇതാണ് ചാവി അല്ലേ? അതാണ് അതിന്റെ കീ വരുന്നത്. ചാവി വെറൈറ്റി ആയിട്ടുണ്ട്, വെറൈറ്റിയാണ്. അത് വെറൈറ്റി ആണെന്ന് വെച്ചാൽ വാക്കവ കീ ലോക്സ് ആണ് വരുന്നത്. നമ്മൾ ഈ കീ എടുത്ത് വണ്ടിയുടെ അടുത്ത് നിന്ന് ഒരു 3 സ്റ്റെപ്പ് മാറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 4 ഡോർ ലോക്ക് ആയിക്കോളും. ലോക്കാവും നമ്മൾ വണ്ടി ലോക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ പോക്കലിട്ട് നടന്നാൽ മതി, നമ്മുടെ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന പോലെ പോക്കലിട്ട് നടന്നാൽ മതി. അത് ശരി, അതെടുത്ത് വണ്ടിക്ക് അടുത്ത് വരുമ്പോൾ മാത്രമേ അൺലോക്ക് ആവത്തുള്ളൂ. എന്നിട്ട് ഡോർ ഒന്നും നമുക്ക് അകത്ത് തരാം. സ്റ്റീറിംഗിന്റെ റേഡിയസ് ഉണ്ടെങ്കിൽ മാത്രമേ വെഹിക്കിൾ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ, വെഹിക്കിൾ സ്റ്റാർട്ട് ആവത്തുള്ളൂ. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ ഒരു അഭിപ്രായമാണ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എസി എന്നുള്ളതല്ല, മാനുവൽ ആണ് ഇവിടെ എല്ലാം. മാനുവൽ ആണ് വരുന്നത്. അത് നമുക്ക് ടോപ്പ് എൻഡ് മോഡലിനകത്ത്, ഈ RS-Z എന്ന് പറഞ്ഞ മോഡലിനകത്ത് നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് എസി വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1,00,000 രൂപ പ്രൈസിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, അത് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ അതിലേക്ക് വരുന്ന സമയത്ത്, ടോപ്പ് എൻഡിൽ ആവുന്ന സമയത്ത്, ഈ ഒരു മോഡലിനകത്ത് ഇല്ല എന്നുള്ളൂ, ടോപ്പ് എൻഡിലേക്ക് ആവുന്ന സമയത്ത് വേറൊരു ഫീച്ചറും കൂടി അഡീഷണൽ വരുന്നുണ്ട്. നമുക്ക് ഡ്രൈവ് മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ടച്ച് സ്ക്രീൻ ഒക്കെ വരുമ്പോൾ, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരുന്നത് നമുക്ക് 20.32 വരുന്നത്, അത് 8 ഇഞ്ചിന്റെ സ്ക്രീനാണ് നമുക്ക് വരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അവൈലബിൾ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി, പ്ലാസ്റ്റിക് ക്വാളിറ്റി വരുന്നത്, നല്ല ഇന്റീരിയർ ക്വാളിറ്റി തന്നെ വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് കൂടുതലാണ്. ഇവിടെ ഇതൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. പിന്നെ പിന്നെ ഇതിന്റെ അകത്ത് ഇത് വേറൊരു സ്പേസ് ആണ്. ഇവിടെ ഉണ്ടല്ലേ, ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് നമുക്ക് ഹാൻഡ്റെസ്റ്റ് മാഗ്നറ്റ് ആണ് വരുന്നത്. ഓക്കെ ബ്രോ, ഇതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് എത്ര എയർ ബാഗ്സ് കാര്യങ്ങൾ? സേഫ്റ്റി പറയുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് 4 എയർ ബാഗ് അവൈലബിൾ ആണ്. എല്ലാവരും ഡ്യൂൾ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതെ, ഈ ഒരു പ്രൈസ് റേഞ്ചിലാണെങ്കിലും ഈ ഒരു ഫുൾ ഓപ്ഷൻ അല്ലാത്തതുകൊണ്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ എയർ ബാഗ്, ഡ്രൈവിംഗ് ബോർഡറേക്ക് മാക്സിമം പ്രതീക്ഷിക്കത്തുള്ളൂ. പക്ഷെ അതെല്ലാം അപ്പുറം നമുക്ക് 4 എയർ ബാഗ് വരുന്നുണ്ട്. 4 എയർ ബാഗ് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതായത് നമ്മൾ ഈ വാഹനത്തിന് 831,000 രൂപയാണ് ഈ വാഹനത്തിന്റെ. അതെ, 4 എയർ ബാഗും സേഫ്റ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. 4 എയർ ബാഗ് സേഫ്റ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും കുഴപ്പമില്ല ആ ഒരു പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഏറ്റവും കൂട്ടാവുന്ന മാക്സിമം എല്ലാ ഫീച്ചേഴ്സും തന്നെ കിട്ടുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഈ പറഞ്ഞ പോലെ 4 എയർ ബാഗ്, പിന്നെ സെക്കൻഡ് റോയ്ക്ക് അതേ. സുഹൃത്തുക്കളോട് ഇത്രേ പറയാനുള്ളൂ, ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം വന്ന് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, വണ്ടി നിങ്ങൾ എടുക്കും, അതെന്റെ ഗ്യാരണ്ടി. നമുക്ക് ഇതിനകത്ത് തന്നെ സ്റ്റീറിംഗിൽ തന്നെ നമുക്ക് ബോഡി ഓടിയൊക്കെ ഉണ്ട്, അതായത് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് കൺട്രോൾസ് നമുക്ക് സ്റ്റീറിംഗ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ RX-T എന്ന് പറഞ്ഞ മോഡലിനകത്ത് ഇസഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ കൺട്രോളും കൂടെ നമുക്ക് അഡീഷണൽ ഇവിടെ വരുന്നുണ്ട്. ക്ലസ്റ്ററിന്റെ കൺട്രോൾസും കൂടെ അഡീഷണൽ നമുക്ക്. അതുപോലെ സ്റ്റീറിംഗ് ടിൽറ്റഡ് ആണ്, ടിൽറ്റഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ടിൽറ്റഡ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാ മോഡൽസും വരുന്ന പോലെ ഡീറ്റലാണ് നമ്മുടെ ക്ലസ്റ്റർ വരുന്നത്. RX-T എന്ന് പറഞ്ഞ മോഡലിനകത്ത് ഡീറ്റലാണ് വരുന്നത്. ഇസഡ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് വൈസ് കൂടുതലുണ്ട്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം മോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് TFT സ്കിൻസ് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, സ്പോർട്സിലേക്ക് മാറുന്ന സമയത്ത് റെഡ്, എക്കോയിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ ആയിരിക്കും, അതുപോലെ തന്നെ നോർമലിലേക്ക് ആവുന്ന സമയത്ത് ബ്ലൂ ആയിരിക്കും. വെഹിക്കിൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്ലൂവിലായിരിക്കും. ഒരു വ്യത്യാസം ഇത്രേ, അത് അത്രയും ഡിഫറൻസ് നമുക്ക് ഇസഡിലേക്ക് പോകുമ്പോൾ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇതിനകത്താണെങ്കിൽ നമുക്ക് ആവറേജ് മൈലേജ്, ഫ്യൂൽ എക്കണോമി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് തന്നെ അറിയാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും ഒരു കോമ്പാക്ട് SUV ഒരു 654,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് റെനോൾട്ട് കൈഗർ. നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഞാൻ ഇവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് പോവുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ജയ് ഹിന്ദ്.